നാടകത്തിൽ ഈ സീൻ എന്നുള്ള കോൺസെപ്റ്റ് വളരെ ശക്തമാണ്. ഒരു സീൻ എന്താവണം, വെളിച്ചവും ഇരുട്ടും അതും ഇതും ഒക്കെ ആയിട്ടുള്ള നാടകത്തിൻ്റെ സങ്കല്പം, അത് സിനിമയെ സഹായിച്ചോ ഇല്ലയോ? ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒക്കെ തിയേറ്ററിക്കലാണ്, സിനിമ തിയേറ്ററിക്കലല്ലേ. ഒരു തിയേറ്ററിക്കലായ ഒരു മൂവ്മെൻ്റ് ഇല്ലെങ്കിൽ ആ സിനിമ നിൽക്കില്ല. നാടകീയത, നാടകീയത ഒന്ന്, നാടക സ്വഭാവം, സ്വഭാവമാണ്, നാടക സ്വഭാവം ഉണ്ട് ഭയങ്കര. ഈ പലരെയും കുറിച്ച്, അഭിനേതാക്കളെ കുറിച്ച്, ജോയ് തന്നെ സ്വന്തം സിനിമയിൽ ഒരു പാട്ട് പാടാനേ മറ്റല്ലേ വന്നുള്ളൂ. എന്നിട്ട് ഈ നാടക സ്വഭാവമില്ലാത്ത മറ്റുള്ളവരെ കാസ്റ്റ് ചെയ്യല്ലേ ചെയ്ത്? അതെ, അത് സിനിമയിൽ സിനിമ അഭിനയം വേറെ തന്നെയാണ്, ബിഹേവിയറാണ്. അപ്പം എനിക്ക് ഒരു, ഞാൻ കാസ്റ്റ് ചെയ്ത ഒന്നും മിസ്കാസ്റ്റിംഗ് അല്ല, ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു എനിക്ക് തന്നെ. എല്ലാവരും പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്, കാരണം ഇത്ര ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു സിനിമയിൽ, ഇപ്പോൾ സജിതാ മഠത്തിൽ ഇതിൽ അഭിനയിക്കുന്ന പ്രധാന ക്യാരക്ടർ സജിതാ മഠത്തിലാണ്. അപ്പം എന്നോട് പലരും, ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ നടത്തുന്നവർ പോലും പറഞ്ഞു, നിങ്ങൾ അതിന് പകരം ഇന്നാളെ വെക്കുകയാണെങ്കിൽ പടം കൂടുമായിരുന്നു. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് കഴിഞ്ഞാൽ പ്രിജുഡീസ് വരും. ഇപ്പോൾ ആ റോൾ അഭിനയിക്കുന്നത്, ഫോർ എക്സാമ്പിൾ വെറുതെ പറയാം, കാവ്യ മാധവനോ അല്ലെങ്കിൽ ശ്വേതാ മേനോനോ ഒക്കെയാണെങ്കിൽ പ്രേക്ഷകർ തീരുമാനിക്കും, ആ അവസാനം അവർ നല്ല സ്ത്രീ ആയിരിക്കും. അല്ല, നമുക്ക് അങ്ങനെയാണല്ലോ, അവർ പ്രൊജുഡ്യൂസ് കിട്ടുമരുക, എനിക്ക് പ്രൊജുഡ്യൂസ് പാടില്ല ക്യാരക്ടർ. അപ്പോൾ അതിൽ അക്കാര്യത്തിലും ഭയങ്കര സ്ട്രോങ് ഉണ്ട്, ഉമ്മ വെക്കണം തോന്നിപ്പോയി, കാരണം അത് ചെയ്യാമായിരുന്നു. എന്നിട്ട് വേണം ഭാര്യയുടെ അടുത്ത് അടിയിട്ടാണ്. ആ ക്യാരക്ടർ ഡബിങ് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഡബിങ്ങിന് വേണ്ടി മൂന്ന് പ്രാവശ്യം ഞാൻ ഡൽഹിയിൽ നിർത്തി, മാറ്റി മാറ്റി ചെയ്യിച്ചു ഞാൻ, കാരണം അത്ര പെയിൻഫുള്ളായിട്ട് ചെയ്താലേ അത് ശരിയാവുള്ളൂ. അപ്പം ലാല്, അതിൽ നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യം, ലാല് ശ്രീനിവാസൻ ഇത് ഒക്കെ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു ഒരു കൂട്ടായ്മ, ഒരു ഭീകരമായിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അത് നിങ്ങളുടെ ഈ നിർമ്മാണത്തിന് സഹായിച്ചവരും അതേ വികാരം പങ്കിട്ടു എന്ന് തോന്നുന്നു. ഭയങ്കര കൂട്ടായ്മയായിരുന്നു, കാരണം ലാലിനൊന്നും എനിക്കൊരു പരിചയമില്ല. എന്നെ പരിചയപ്പെടുന്നത് പ്രൊഫഷണൽ കൺട്രോളർ ആയിട്ടുള്ള അലക്സാണ് പരിചയപ്പെടുന്നത്. പറയുന്നു ഒരാൾക്ക് സിനിമ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഹിസ്റ്ററി ആയൊക്കെ അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ലാൽ വേണതിൽ, കാരണം ലാലിൻ്റെ ബോഡിയിലൊരു വയലൻസ് ഉണ്ട്, അങ്ങനത്തെ ഒരു ബോഡിയാണ് അത്. പക്ഷെ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പം അടുത്ത കാലത്ത് തോന്നി കേട്ടോ, സിനിമ തീർന്നിട്ടാണ് തോന്നിയത്. തീർന്നിട്ട് ഞങ്ങൾ സുഹൃത്തുക്കളായത്, അവരുടെ സുഹൃത്തുക്കളല്ല. അപ്പോൾ ഞാൻ പോയി ഒരു ദിവസം രാവിലെ പോയി കഥ പറയുന്നു, ഞാൻ പറഞ്ഞു ഇങ്ങനെ സിനിമ എടുക്കണമെന്നുണ്ട്, നല്ല സിനിമ എടുക്കണം വെച്ചിട്ടാണ് വന്നു. അപ്പോൾ കഥ ഇൻ്റർവെല്ലിൻ്റെ ഘട്ടമൊക്കെ ആയപ്പോൾ ഒരു ഹാഫ് ടൈമായപ്പോൾ അവർ പുറത്തുപോയി സിഗരറ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾക്ക് ബോറടിച്ചിട്ടുണ്ടാവും, കാരണം കമേഴ്സ്യൽ ഇൻഡസ്ട്രിയിലത്തെ ഒരു പ്രധാനപ്പെട്ട ആളല്ലേ, ഡയറക്ടറാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ആക്ടറാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ്, ഓൾ ഇൻ ഓളാണ്, സൂപ്പർ ഹിറ്റുകളുണ്ടാക്കിയ ആളാണ്. തിരിച്ചു വന്നു ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ പോവാം, ഒന്ന് താല്പര്യം അല്ലല്ല, താല്പര്യമില്ല, ഞാനിപ്പോൾ ഏത് റോൾ അതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടോ, അകത്തുള്ള ആളാണോ പുറത്തുള്ള ആളാണോ, ഞാൻ പറഞ്ഞു അകത്തുള്ള ആളാണ്, എന്ന ഡേറ്റ് കണ്ടു വെച്ചു. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് പിന്നീട് ഷൂട്ടിംഗ് എടുക്കുക വെച്ചാൽ, നിങ്ങളെന്തിനും എന്നെ കാസ്റ്റ് ചെയ്ത് നിങ്ങൾ തന്നെ അഭിനയിച്ചാൽ മതിയല്ലോ, കോഴിക്കോടൻ ഭാഷയൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനല്ല, എനിക്ക് എൻ്റെ ബോഡിയിൽ നിങ്ങളുടെ ബോഡിയിലുള്ള സാധനമില്ല, നിങ്ങളുടെ മുഖവുമില്ല. ശ്രീനേട്ടനെ പിന്നെ എനിക്ക് പണ്ടേ അറിയാം. ആ ശ്രീനേട്ടനോട് ഈ കഥ, അതൊക്കെ വലിയ കോമഡിയാണ്. ശ്രീനേട്ടനോട് കഥ പറയുന്നത് ഒരു യാത്രയിലാണ്. ഞാൻ രണ്ടു പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ വിളിക്കില്ല, മെസ്സേജ് അയക്കുക, ആർ യു ഫ്രീ ആൻഡ് കോൾ മീ എന്ന് പറയുമ്പോൾ അപ്പം വിളിക്കും, കാരണം ഇവരൊക്കെ തിരക്കുള്ള ആൾക്കാരാണ്, ഞാൻ ആരെയും അങ്ങനെ ഡയറക്റ്റ് വിളിക്കലില്ല. വിളിച്ചിട്ട് എടുത്തിട്ടില്ലെങ്കിൽ സങ്കടമാവും, നിങ്ങൾക്കും സങ്കടമാവും, എനിക്കും സങ്കടമാവും, ഒക്കെ പ്രശ്നമാവും. അപ്പം മെസ്സേജ് അയക്കും, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ മെസ്സേജ് അയക്കുക, നീ ഫ്രീ ആണ് എന്നെ വിളിക്കുക എന്ന് പറയും. അപ്പോൾ ശ്രീനേട്ടൻ മെസ്സേജ് അയച്ചപ്പോൾ ശ്രീനേട്ടൻ വിളിച്ചു, എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ശ്രീനേട്ടൻ എങ്ങനെ, ഞാൻ ഒരു സിനിമ ഉണ്ടാക്കണം ഉദ്ദേശിക്കുന്നുണ്ട്, ഇനി അതും വേണോ, കാരണം ഇങ്ങനെ ആഗ്രഹമുണ്ട്, നിങ്ങളെപ്പോഴൊന്ന് കാണുക. ഞാൻ എറണാകുളത്തുണ്ട്, ഞാൻ പറഞ്ഞു എറണാകുളത്ത് വരാം, വേണ്ട ഞാൻ കോഴിക്കോട് വരുന്നുണ്ട്, ഞാൻ പറഞ്ഞു നമുക്ക് കോഴിക്കോട് കാണാം. അങ്ങനെ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ തലശ്ശേരിക്ക് പോവാണ്, നമുക്ക് വഴിയിൽ നിന്ന് കാണാം. അപ്പം ഞാൻ ആ ബൈപ്പാസിൻ്റെ അവിടെ വന്നു, അപ്പോൾ ശ്രീനേട്ടൻ ബൈപ്പാസിൻ്റെ അവിടെ എത്തി. ഞാൻ വെയിലത്ത് നിന്ന് അരമണിക്കൂർ, ഞാനും വണ്ടി കയറി, ഞാൻ പറഞ്ഞു ഞാൻ സിനിമ എടുക്കുകയാണ്, ഇങ്ങനെയാണ് കഥ, പക്ഷേ കഥ ഞാൻ അപ്പോൾ പറയാം. അപ്പോൾ തിരിച്ച് നീ എങ്ങനെ വരും, അല്ല ബോറടിക്കുകയാണെങ്കിൽ എൻ്റെ കൊയിലാണ്ടി ഇറക്കിയാൽ മതി, അപ്പം അവിടുന്ന് ഞാൻ എങ്ങനെയെങ്കിലും വന്നോളാം, ഇല്ലെങ്കിൽ നമ്മൾ തല വടകര വരെ പോകാറുണ്ട്. അങ്ങനെ കൊയിലാണ്ടി എത്തിയിട്ട് ഞാൻ ചോദിച്ചപ്പോൾ എങ്ങനെയുണ്ട്, ഇപ്പം ഈ ഇറങ്ങണ്ട പറഞ്ഞു, അങ്ങനെ അവിടെ എത്തി. അതായത് പറഞ്ഞു, ഇതൊരു ഡയറക്ടോറിയൽ സിനിമയാണ്, ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ അതിൽ, ഞാൻ നിങ്ങളൊക്കെ ഇതിലുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പലതും ചോർത്തിയെടുക്കാമോ എനിക്ക്. ആ അർത്ഥത്തിൽ ലാലിൻ്റെയും ശ്രീനിവാസിൻ്റെയും ഈവൻ ലൈറ്റ് ബോയുടെ വരെ സജഷൻസും അഭിപ്രായങ്ങളും ഷട്ടറിലുണ്ട്. ഒരു കലക്റ്റീവ് വർക്കാണ് സിനിമ,
എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴാണ്. അത് നന്നായി. എന്തായാലും അതിന് ആദ്യ പ്രദർശനത്തിൽ തന്നെ ഇത്രയും സ്വീകാര്യത ഉണ്ടായല്ലോ. തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പാണ് ഇത് നിങ്ങൾ കമേഴ്ഷ്യൽ റിലീസിന് പുറപ്പെടുമ്പോൾ അതിനെല്ലാ വിജയങ്ങളും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അത്തരം സിനിമകളെ, അത്തരം പ്രവണതകളെ, അത്തരം ശ്രമങ്ങളെ, ആവിഷ്കാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പുതിയ 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 ഒരു കാണികളുടെ വൃന്ദം ഇപ്പോൾ കേരളത്തിലും അവർക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കുണ്ടായിട്ടുള്ളത് പോലെയുള്ള മടുപ്പും ഒക്കെ പലതും കണ്ടിട്ടുണ്ട്. എന്താണ് പുതിയ പദ്ധതികൾ? ഭയങ്കര ടെൻഷനാണ് ഈ ഇത്. ഞാൻ ഇങ്ങനെയൊന്നും പ്രതികരിച്ചിട്ടില്ല ശരിക്കും. ഈ തിരുവനന്തപുരത്തെ കാണികൾ, എസ്പെഷ്യലി തിരുവനന്തപുരത്തെ കാണികൾ, ഈ സെക്കൻഡ് ഷോനൊക്കെ പോലീസിന് തള്ളി മാറ്റി അകത്ത് കയറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒരു സിനിമാക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ അവാർഡൊന്നുമില്ല. കാരണം കോഴിക്കോടിനെ തീവ്രമായി സ്നേഹിച്ചൊരു സിനിമയാണ് അത്, കോഴിക്കോടിനെ. അപ്പോൾ എല്ലാവരോട് പലരോട് പറഞ്ഞു, നീ വല്ലാതെ എക്സ്ട്രീമായി പോയിട്ടോ, കോഴിക്കോടിന് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സംഗതി ശരി, അത്ര പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കാണാൻ വരുന്ന ആൾക്കാർ, പക്ഷെ കാണാൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരു ഗവൺമെൻറ് ജോസ് ഉണ്ടായിരുന്നു, ഞാൻ പേര് പറയാൻ ഇഷ്ടമാണ് എനിക്ക്. അയാളുടെ പേര് വിജയൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ. സാറാണ് ഒരു ഡയറക്ടർ, എൻ്റെ കാറ് കയറി, ഞാൻ ഓട്ടോഷത്ത് കയറി കൊണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഇവർ പ്രൊമോട്ട് ചെയ്ത് ഇത് അവാർഡൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ആകെ പ്രതീക്ഷിച്ചത് ഈ നവാഗത പ്രതിഭയ്ക്ക് ഒരു അവാർഡുണ്ട് 50,000 രൂപ. അപ്പം എന്നോട് വരുമ്പോഴേ രഞ്ജിത്ത് പറഞ്ഞു, അസംകുട്ടി അവാർഡ് ഇട്ടിട്ടോ, വാങ്ങിയിട്ട് പോരും നമുക്ക് ജോളിയാക്കാറ്. ഞാൻ അതേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. വന്ന് വന്ന് ഇങ്ങനെയായി. ഇപ്പോൾ ഭയങ്കര ടെൻഷനാണ്. ഇപ്പോൾ അടുത്ത സിനിമ എന്ന് പറയുമ്പോൾ ഇതിൽ ഞാൻ ഭയങ്കര സത്യസന്ധനായിരുന്നു ഈ സിനിമ. ഇല്ലല്ല, സാധാരണ ഒരു സിനിമ പണി കഴിഞ്ഞു, ഇനി ആ സിനിമ കഴിഞ്ഞു. ടി വി ചന്ദ്രൻ്റെ തിയറിയാണ് ഞാൻ പറയുന്നത്. അത് പൂട്ടി വെച്ചു, അത് അത് അവിടെ നിർത്തുക. ടി വി ചന്ദ്രനോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ചന്ദ്രൻ്റെ ആ തിയറി അനുസരിച്ച് അത് വിട്ടു, അത് അതിൻ്റെ വഴിക്ക് പോട്ടെ, ഇനി അടുത്തതിലേക്ക് പ്രവേശിക്കണ്ടേ? എനിക്കിത് വിടാൻ പറ്റുന്നില്ല. കാരണം എന്താ പറയുക, ഞാൻ ഈ സിനിമ അത്ര സ്നേഹിച്ചു പോയി. ചിലപ്പോൾ ഞാൻ ഈ സിനിമ എടുത്തില്ലാന്ന് വരും, ചിലപ്പോൾ അടുത്ത കൊല്ലം എടുത്തുനിന്ന് വരും, ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞ് എടുക്കുള്ളൂ, ചിലപ്പോൾ ഇനി നാടകമായിട്ട് എഴുതുക. ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ സിനിമാക്കാരനാവണമെന്നൊന്നും ഇല്ല. പക്ഷേ ഞാനിപ്പോൾ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അത് നല്ല ഹരം കിട്ടുന്നുണ്ട്. അതേതാ ഇപ്പോൾ അന്നയും റസൂലും ആണ് രാജീവിൻ്റെ ഉണ്ടായിരുന്നു. ആമേൻ ഈ ലിജോ ജോസ് പല്ലിശ്ശേരിൻ്റെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറും. പിന്നെ രഞ്ജൻ പ്രമോദിൻ്റെ റോസ് ഗിറ്റാറിന്, ഇങ്ങനെ അതെന്താ പറയുക, ഈ പുതിയ കുട്ടികളില്ലേ അവർ ജോയിട്ടാ നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറയില്ലേ, എനിക്കതാ ഇഷ്ടം. അല്ലാണ്ട് ജോയ് സാർ ഡേറ്റ് ഉണ്ടോ, ഞാനില്ല പറയും, ഞാൻ 2-3 പടം ഒഴിവാക്കി അങ്ങനെ. കാരണം നമുക്ക് ആംബിയൻസ് എനിക്ക് ആ അത് ഭയങ്കര ഇഷ്ടമാണ്. ആ ടീമിൻ്റെ ടീം വർക്കിൻ്റെ ഒരു സ്പിരിറ്റും. അങ്ങനെ ഒത്തിരി കുട്ടികളുണ്ടല്ലോ ഇപ്പോൾ വീട്ടിക്കന്മാരെ ഉള്ളത്. ഇപ്പം മലയാള സിനിമ മാറി, മലയാള സിനിമ മാറി എന്ന് പറഞ്ഞാൽ ഇനിയാണ് മലയാളത്തിൽ നല്ല സിനിമ ഉണ്ടാകാൻ പോണത്. അതിന് തുറക്കുന്ന ഷട്ടറാണത്. അല്ല, ഷട്ടർ അർത്ഥത്തിൽ പ്രചോദനമാകും. അത് ഇവിടെ മാത്രമല്ലേ കാണിച്ചിട്ടുള്ളൂ, തിരുവനന്തപുരത്ത്. ഇനി അല്ലെങ്കിൽ നിങ്ങൾ സ്വകാര്യമായ വല്ലവരെയും കാണിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലാണ്ട് ഒരു ദുബായ് ഫെസ്റ്റിവലിലെ വേൾഡ് പ്രീമിയർ ഷട്ടറായിരുന്നു അത്. എനിക്ക് ഭയങ്കര സന്തോഷം തന്നൊരു കാര്യമാണ്. ഒരു സ്വീറ്റ് റിവെഞ്ചും കൂടെ ഇല്ലേ അതിൽ. കാരണം ഞാനിങ്ങനെ ഒരു അഭയാർത്ഥിയെ പോലെ അവിടെ പോവുകയും 2-3-4 വിസകൾ മാറുന്നു, ബുദ്ധിമുട്ടുന്നു, കഷ്ടപ്പെടുന്നു. അബ്ര കടക്കാൻ 50 ദിർഹം ഇല്ലാതെ കാത്തു നിന്ന ഞാൻ അബ്ര ഫിലിംസ് ഇൻ്റർനാഷണൽ എന്ന പേരിൽ സിനിമ എടുത്തിട്ട് ഗവൺമെൻറ് ചെലവിൽ ബിസിനസ് ക്ലാസ് പോയി റെഡ് കാർപ്പറ്റിൽ മനോഹരം ഇത്രയൊക്കെ പോലെ ഒരു സിനിമ എടുത്ത്. ഇനി ഇതിനാണ് സിനിമ എടുക്കുന്നത്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇല്ലല്ല, അത് ഇനിയും വേണമല്ലോ നമുക്ക്. എന്തോ പറയാം, നമുക്ക് വീണ്ടും ഈ 50 തറം കൊടുത്തിട്ട് ഈ അബ്രയിൽ പോയി നിൽക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ബുദ്ധിമുട്ടാണ്, ഇനി കൂടെ നാൾ ഫോട്ടോ എടുക്കും, അവിടെ പ്രശ്നം. അല്ലെങ്കിൽ നേരത്തെ മറ്റേ ചങ്ങാതി ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ കാറിൽ കയറ്റി കൊണ്ടുവിടാല്ലോ, അവള് വലിയ ഓട്ടോറിക്ഷയ്ക്ക് നിൽക്കും. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. എന്തായാലും വളരെ വൈകാതെ അടുത്ത സിനിമ ഉണ്ടാകട്ടെ. ഞാൻ അല്ലെങ്കിൽ നല്ല നാടകാവിഷ്കാരം ഉണ്ടാവട്ടെ. ബോധ്യൊന്നും ഇനി വീണ്ടും തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. ഇല്ല, പക്ഷെ എനിക്ക് പുസ്തകത്തിനോടുള്ളൊരു ആ ഒരു ഇതില്ലേ, എന്താ പറയാ, അത് മാറിയിട്ടില്ല മാറിയിട്ടില്ല. പക്ഷെ ഞാനൊരു അടുത്ത് ഞാനൊരു പ്ലാൻ മനസ്സിലുള്ള സിനിമ നക്സലൈറ്റ് എന്നുള്ളൊരു സിനിമയാണ്. ഞാൻ ടി എൻജിനോട് പറയാണ്, നക്സലൈറ്റ് പാസ്റ്റ് പ്രസൻറ്റ്, പ്രസൻറ്റ് പാസ്റ്റ്, അങ്ങനെ ഒരു തീം മനസ്സിലുണ്ട്. മനസ്സിലുണ്ട്. ചിലപ്പം ഞാൻ നേരത്തെ ധരിച്ചു ദുബായുമായി ബന്ധപ്പെട്ട, ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട സിനിമ അല്ല.
കുറച്ചും കൂടെ ഞാൻ ഇങ്ങോട്ട് വരാം, ഇവിടെ വന്നാൽ പോരെ. അതും ഈ പ്രാദേശിക സ്വഭാവം, ഈ കോഴിക്കോട് അല്ല, കാരണം ഈ നക്സലൈറ്റ് മൂവ്മെന്റ് ഒരുപാട് വയനാടും ഈ നക്സലൈറ്റുമായി ബന്ധപ്പെട്ട കുറെ സിനിമകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ മലയാളത്തിൽ. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ ഇത് വ്യത്യസ്തമാകും ഈ ആശയം? നക്സലൈറ്റുകളെ പറ്റി പൊതുവെ സിനിമാക്കാരുണ്ടാക്കിയിട്ടുള്ള ഇമേജ് എന്താ, ഒരു ജുബ്ബ, താടി, സഞ്ചി, ചിലപ്പോൾ കണ്ണട, പിന്നെ ഉണ്ടായിരിക്കുക അല്ലേ, സൈലൻസ്, ഇങ്ങനെയും നല്ല നക്സലൈറ്റുകൾ നിങ്ങൾക്ക് അറിയാലോ, എനിക്കും അറിയാം. ഭയങ്കര ഊർജ്ജസ്വലരായ ചെറുപ്പക്കാർ, വളരെ ആക്റ്റീവായ ചെറുപ്പക്കാർ, അങ്ങനെ ഓടി നടന്നിട്ടുള്ളൊരു ഒരു പ്രസ്ഥാനമായിരുന്നു ഞാൻ എൻ്റെ അനുഭവത്തിൽ നക്സലൈറ്റ് സാംസ്കാരിക വേദിക പ്രസ്ഥാനം. ഇതിനെ കേട്ടറിഞ്ഞിട്ട് സിനിമാക്കാർ ഇങ്ങനെയായിരിക്കും നക്സലൈറ്റ്. പത്രക്കാരെന്ന് പറയുമ്പോൾ ജുബ്ബയും ഇതായിരുന്നു കുറേ കാലം വരെ, ഇപ്പോൾ മാറി അല്ലേ. ഇതൊന്നും ഇത് തീർത്തും വ്യത്യസ്തമായിരിക്കേണ്ട സാധനം എൻ്റെ എൻ്റെ സിനിമ എന്നെനിക്ക് ഉറപ്പാണ്. അത് പഴയ നക്സലൈറ്റുകൾ ഇന്നെന്ത്, ഇന്നത്തെ നക്സലൈറ്റ് പണ്ടെന്തായിരുന്നു, ഇങ്ങനൊരു പാസ്റ്റ് പ്രസൻറ്റ് പ്രസൻറ്റ് പാസ്റ്റ് ഈ രീതിയിൽ എപ്പോഴാണ് ഉണ്ടാവുക? അതാ പറയാൻ പറ്റാത്തത്. അത് എന്തായാലും അത് എൻ്റെ ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു, വിജയിക്കട്ടെ. ഷട്ടറിൻ്റെ ഈ എന്താ സാമ്പത്തിക നേട്ടം ശക്തമാകട്ടെ. ഫെബ്രുവരിയിൽ റിലീസ് ചെയ്യുമ്പോൾ അങ്ങോട്ട് ഈ പഴയ കടങ്ങൾ, എല്ലാ കടങ്ങളും കൊടുക്കാൻ സാധിക്കട്ടെ. കുടുംബാംഗങ്ങളോട് എല്ലാവരോടും സ്നേഹം പറയുക, ഈ സുഹൃത്തുക്കളോടും, ഈ ഷട്ടറിനെയും എൻ്റെ ഭാര്യയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ കേട്ടോ, അവരോടും നന്ദിയും പറയുന്നു. നന്നായി ഈ സംഭാഷണം. ശരി, താങ്ക് യു.